ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്കോഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, നമ്മളൊരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോനെ. അതായത് നമുക്ക് കുറച്ച് ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ ആ ബണ്ടിൽസ് ഒക്കെ ഇട്ടാൽ നിങ്ങൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ബണ്ടിലാണ്, കുറച്ച് യൂട്യൂബേഴ്സ് ഇട്ട് പോപ്പുലർ ആക്കിയ കുറച്ച് ബണ്ടിലാണ്. അപ്പോൾ ഈ ബണ്ടിൽസ് ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ബണ്ടിൽ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീണേ. ഫസ്റ്റ് പാർട്ടിന് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഗെയിമിംഗ് കുത്ത് സാലിൻ എന്ന് പറഞ്ഞൊരു മച്ചാന്. അപ്പോൾ ആ മച്ചാൻ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, നാല് മാസം കൊണ്ട് ഏകദേശം 12,000 സബ്സ്ക്രൈബേഴ്സ് മച്ചാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആ ചാനൽ റിമൂവ് ആക്കി യൂട്യൂബ്. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കുക, പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ ചാനലിലാണ്ട് യൂട്യൂബ് റിമൂവ് ആക്കിയാൽ എന്തായാലും അവസ്ഥ. അപ്പോൾ മച്ചാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മാക്സിമം പറ്റുന്നവരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്തിട്ടുണ്ട്. മാക്സിമം പറ്റുന്നവരൊക്കെ സ്ക്വാഡ് ഗെയിമർ എന്ന ഹാഷ്ടാഗ് എഴുതിയതാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിന്നത്തെ കണ്ടൻറ്റ് പറഞ്ഞാൽ കുറച്ച് യൂട്യൂബേഴ്സ് ഫേമസ് ആക്കിയ അല്ലെങ്കിൽ പോപ്പുലറാക്കി മാറ്റിയ കുറച്ച് ബണ്ടിലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിന് ഏകദേശം 50K മുകളിൽ വ്യൂസ് കിട്ടി. അപ്പോൾ കുറേ പ്ലേയേഴ്സ് അതിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ബ്രോ സെക്കൻഡ് പാർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. കാണാം, അപ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലിലേക്ക് കൂടെ എനേബിൾ ആണെന്ന് ഓപ്ഷൻ ഇട്ട് വെക്കാനും മറക്കരുത്. പിന്നെ നമുക്ക് എക്സാമും കാര്യങ്ങളാണ്, അതായത് 9 മുതൽ 24 വരെ നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് ഡെയിലി ഉണ്ടാകുമോ അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. നേരം നമുക്ക് ആ വീഡിയോയിലേക്ക് ഞാൻ കടക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടായിരുന്നാൽ നമ്മളെ റൗക്ക്, പിന്നെ അതുപോലെ ഫ്ലൈമാർ FF. അപ്പോൾ ഈ പ്ലേസ് ഇടുന്നൊരു ഒരു നമ്മളെ ഏഞ്ചലിക് പാൻറ്റ് ആണ് ഇവിടെ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്മളെ ഏഞ്ചലിക് പാൻറ്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ, അപ്പോൾ അത് കേരളത്തിൽ ഒരാളത്തെ പ്ലേസ് പോലും ഇല്ല. പിന്നെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 5-8 പ്ലേസിന് മാത്രം കയ്യിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫാൻറ്റാണ് ഏഞ്ചലിക് പാൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് അയക്കാണ്ട്, അതായത് യൂട്യൂബേഴ്സൊക്കെ വീഡിയോ ഇട്ടിക്കാണ്ട് റെയറാക്കിയാൽ പോപ്പുലർ ആക്കി മാറ്റിയ ഫാൻറ്റി എന്ന് പറയുന്ന ഒരു ബണ്ടിൽസ് ഉൾപ്പെടുത്തിയ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതാണ്. നേരെ നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ കുറച്ച് അടിപൊളി റയർ, അതായത് അങ്ങനെ ആരുടെ കയ്യിലും കുറച്ച് പ്ലേസിന് മാത്രം കണ്ടുവരുന്ന ഒരു ബണ്ടിലാണ്, ബ്ലാക്ക് ടീഷർട്ട് ആണെങ്കിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ബണ്ടിലെ പറഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇട്ടാൽ. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾ ആദ്യം മനസ്സിൽ നിങ്ങൾ മണ്ടി വരുന്നത് പറഞ്ഞാൽ അങ്കുഷാണ്. അപ്പോൾ അങ്കുഷിൻ്റെ മെയിൻ സാധനമാണ് ഇത്, അതായത് ജാസിൻ്റെ പാൻറ്റ്, പിന്നെ ആ സ്കാർഫ്, പിന്നെ ഒരു ബ്ലാക്ക് മുടി, പിന്നെ ബ്ലാക്ക് ടീഷർട്ട്, പിന്നെ സെക്കൻഡ് ലൈറ്റിൻ്റെ ആ ഷൂസ്. അപ്പോൾ ഇതിട്ടാൽ നിങ്ങളുടെ ഈ ബണ്ടിൽ നിങ്ങൾ കണ്ട ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുക അങ്കുഷാണ്. അപ്പോൾ ഏകദേശം ഇതൊരു അങ്കുഷിൻ്റെ ഒരു ഫാഷനാണ്, അപ്പോൾ അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത് രണ്ടാമത്തെ ആയി നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ, അങ്കുഷ് റെയറാക്കി മാറ്റിയാൽ പോപ്പുലർ മാറ്റിയ ബണ്ടിലെ രണ്ടാമത്തെ ഇതാണ്. അപ്പോൾ ഇത് ആരുടെ കയ്യിലൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. മിക്കവാറും ഇതിൻ്റെ ജാസ് ഫാൻറ്റും ഉണ്ടാവും, ആണെങ്കിൽ കറുപ്പ് മുടി ഉണ്ടാവും, ബാക്കി രണ്ടെണ്ണം അങ്ങനെ അത്ര പേർത്തൊന്നും ഉണ്ടാവില്ല. ഒരു കേരളത്തിൽ ഒരു 20% ആൾക്കാർക്ക് മാത്രം ഉണ്ടാവുള്ളൂ. കാരണം റയർ ആയിട്ടുള്ളൊരു സാധനമാണ് സെക്കൻഡ് ലൈറ്റും പിന്നെ ബ്ലാക്ക് ടീഷർട്ടും. എന്നാലും ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ലെവലിൽ സാധനം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോയിൽ രണ്ടാമത്തെ ഉൾപ്പെടുത്തിയത്, അങ്കുഷ് റയറാക്കി മാറ്റിയൊരു വീഡിയോ ബണ്ടിലാണ്. അപ്പോൾ എന്തായാലും അടുത്തത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ റെഡ് ക്രിമിനൽ ബണ്ടിലാണ്. അപ്പോൾ റെഡ് ക്രിമിനൽ വരുമ്പോൾ ഏകദേശം എല്ലാ പ്ലേയേഴ്സിൻ്റെയും മനസ്സിലേക്ക് വരുന്നത് പറഞ്ഞാൽ ബാഡ്ജ് 99 കയറാം. കാരണം മൂപ്പരുടെ ലോക്ക് അല്ലെങ്കിൽ മൂപ്പരുടെ മെയിൻ സാധനം പറഞ്ഞാൽ ബാഡ്ജല്ല, മെയിൻ സാധനം പറഞ്ഞാൽ ക്രിമിനൽ, റെഡ് ക്രിമിനൽ ബണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ആരെയും കാണാത്തതുണ്ടെങ്കിൽ അതിന് ഞാൻ വയലറ്റ് ക്രിമിനൽ കൊടുത്തേക്കണ്, അത് നമ്മളെ M8 ആയിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെയാണ് നമ്മൾ റെഡ് ക്രിമിനൽ പറഞ്ഞാൽ നമ്മൾ ബാഡ്ജ് 990 ആണ്. പിന്നെ അതുപോലെ കേരളത്തിൽ റെഡ് ക്രിമിനൽ നോക്കുകയാണെങ്കിൽ പുട്ടു ഗെയിമിംഗ് കയറാം. കാരണം പുട്ടു ഒരു ഇതും വീഡിയോ മൊത്തട്ടത്, അതായത് മൊത്തം വീഡിയോസ് ഒരു വിധം പുട്ടുവിൻ്റെ ചാനലിൽ നോക്കുകയാണെങ്കിൽ റെഡ് ക്രിമിനൽ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ മൂന്നാമത്തെ പറഞ്ഞാൽ റെഡ് ക്രിമിനൽ ബണ്ടിലാണ്. ഇത് ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എന്നാലും ഏകദേശം പ്ലേസോടെ കയ്യിലുണ്ടാവില്ല, കാരണം ഇത് വേറെ ലെവൽ റയർ സാധനമാണ്. ഇത് വന്നെന്ന് എല്ലാവർക്കും വലിയ രീതിയിൽ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഒരു ഫുൾ ബോഡിയൊക്കെ ഫുൾ ബണ്ടിലായതുകൊണ്ട് വലിയ രസമൊന്നും ഇല്ലേനു. പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് റയറായി മാറിയതും. പിന്നെ കുറച്ച് മാത്രം പ്ലേയേഴ്സിൻ്റെ കയ്യിലുള്ളൂ ഈ റെഡ് ക്രിമിനൽ ബണ്ടിൽ. പറഞ്ഞാൽ ക്രിമിനൽ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കളിയിലും ഏകദേശം ആ പ്ലേയേഴ്സിൻ്റെ റാങ്ക്ഡ് മാച്ച് കളിക്കുകയാണെങ്കിൽ നല്ല കില്ലെടുത്ത് പോയി
അടിക്കുകയാണ് ആ പ്ലെയറിനെ എന്തായാലും ഒരു ഏകദേശം ഒരു 10 കിട്ടാണ്ടാവില്ല. കാരണം അത്രയും ഇഷ്ടപ്പെട്ട ഒരു റെഡ് ക്രിമിനൽ പറഞ്ഞാൽ മെയിൻ സാധനമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം നമ്മൾ 3 വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ബാഡ്ജ് 99. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ അജുബായിയുടേതാണ്. അപ്പോൾ അജുബായിൻ്റെ ഞാൻ കാണിച്ചു തരാം ഒരു മേമക്ക് ഡാമറോയിൽ വന്ന ഒരു ബണ്ടിൻ്റെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട്, പിന്നെ അതുപോലെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു മുടിയാണ്. പക്ഷേ അതിന് മുമ്പ് വേറൊരു ഫോർത്ത് ലൈഫിൻ്റെ ഒരു റെഡ് ഉണ്ടായിരുന്നു, ഒരു പൈലറ്റ്സിൻ്റെ. അത് തന്നെ അജുബായിൻ്റെ മെയിൻ സാധനം ആദ്യം പറഞ്ഞാൽ അപ്പോൾ ലോഗോ ഉണ്ടാവില്ല, ഏകദേശം ഒരു പൈലറ്റിൻ്റെ ലോഗോ തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളെ ഈ വീഡിയോയിൽ 4 തൊട്ട് പറഞ്ഞാൽ അജുബായിൻ്റെ ആണ്. അപ്പോൾ അജുബായിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഡാമർ റോയൽ അല്ലെങ്കിൽ നമുക്ക് മാജിക് ക്യൂബിൽ എക്സ്ചേഞ്ചിൽ വന്നിരുന്നു ഈ ഡാമർ റോയലിൻ്റെ ഈ ബണ്ടിൽ പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം അടിപൊളി സെറ്റ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ ആ ഷോർട്ടും പിന്നെ നമ്മളെ ഫോർത്ത് ലൈറ്റിൻ്റെ ആ പൈലറ്റ് ലൈറ്റ് പാസിൻ്റെ ആ ഹെഡുമായിരുന്നു നമ്മൾ അജുബായിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ആരുടെ കയ്യിലൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഹെഡോ ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിൽ ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് തയ്ക്കാൻ വേണ്ടി. കാരണം അടിപൊളി സാധനമാണ്, എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണ് അതിൻ്റെ ഹെഡും അല്ല ആ വണ്ടിയിൽ മൊത്തമായിട്ടും. അപ്പോൾ ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് തയ്ക്കാൻ വേണ്ടി വേറെ ലെവൽ സാധനം തന്നെയാണ്. അപ്പോൾ എന്തായാലും വിഷയമാണ്. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിൽ 4 ഉൾപ്പെടുത്തിയാണ് അജുബായിയുടെ തന്നെ. അപ്പോൾ അജുബായിനെ അറിയാക്കും ഒരു കൂട്ടുകാരിൽ കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യൻ യൂട്യൂബിൽ ഫസ്റ്റ് നിൽക്കുന്ന യൂട്യൂബർ, ഏകദേശം 2 കൂടി ആവാനായി നമ്മൾ അജുബായി കാരണം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണം ബെല്ലേക്കൂടെ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് അവസാനത്തെ 5 താരം നോക്കാം. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു പ്ലെയറാണ്, ഒരു യൂട്യൂബറാണ്, അദ്ദേഹത്തിന് എയിം ഇല്ലുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർക്കെങ്കിലും ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ലോകേഷ് കേമറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലം മൊത്തം ഈ വണ്ടിയിലായിരുന്നു. ഇതിൻ്റെ പേരൊക്കറിയില്ല, പക്ഷേ ഈ വണ്ടിയിൽ നമ്മൾ ലോകേഷ് കേമർ ഏത് വണ്ടിയിൽ ഏത് റയർ സാധനങ്ങളും ഉണ്ടെങ്കിലും ഇത് മാത്രമേനു നമ്മൾ ലോകേഷ് കേമർ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇത് മാത്രം ഇടുള്ള അയാൾ എത്ര പുതിയ വണ്ടിയിലെടുത്താലും. അപ്പോൾ അതാണ് നമ്മളെ അവസാനമായിട്ട് നോക്കുമ്പോൾ ലോകേഷ് കേമറിനാണ്. അദ്ദേഹത്തിന് പുള്ളിക്ക് ഏകദേശം എയിം എല്ലായിടത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ ഒരു കുറേ ഡയമണ്ട് പൊട്ടിക്കുന്ന യൂട്യൂബേഴ്സിൽ പെട്ട ഒരാളാണ് നമ്മളെ ഈ ലോകേഷ് കേമറാണ്. അപ്പോൾ ലോകേഷ് കേമർ അറിയാത്ത ഒരു പ്ലെയറും ഇന്ത്യയിൽ കാണില്ല, കാരണം അത്രയും ഡയമണ്ട് പൊട്ടിക്കുന്ന ഒരു പ്ലെയറാണ് ലോകേഷ് കേമർ. ലോകേഷ് കേമറിൻ്റെ മെയിൻ സാധനമായിരുന്നു ഈ വണ്ടിയിലായിരുന്നാൽ. അപ്പോൾ ഈ വണ്ടിയിൽ കുറേ പേരുണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം നമുക്ക് ദീപാവലിയോടനുബന്ധിച്ച് ഇത് റിട്ടേൺ വന്നിരുന്നു. ദീപാവലി എന്തോ സാധനം വന്നിട്ട് അപ്പോൾ അതിൽ കുറേ പ്ലെയേഴ്സൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് ആരുടെ കയ്യിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എടുത്തിരുന്നു ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ, ഈ 5 പാർട്ട് 2 ആണ്. കുറേ പ്ലെയേഴ്സ് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ പാർട്ട് 2 ഇറക്കിയത് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താലുള്ള ഓപ്ഷൻ ഇട്ട് വെക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഈ 5 ഇനി ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ പരമാവധി ഒരു 5-6 പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പാർട്ട് 3 ചെയ്യാവുന്നതാണ് സപ്പോർട്ടിനനുസരിച്ച്. അപ്പോൾ ഈ വീഡിയോക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതിലാരും മികച്ചൊരു വീഡിയോ വരുന്നവരെ ഏവർക്കും ഞാൻ നിർത്തുമ്പോൾ ഇഷ്ടമല്ല.